ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. അമിതവണ്ണം എങ്ങനെയെങ്കിലും ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന് പലരും. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകളും പരീക്ഷിക്കുന്നുണ്ടാകാം. മാറിയ ജീവിത ശൈലിയാണ് അമിതവണ്ണത്തിന് പ്രധാന കാരണം. വണ്ണം കുറയ്ക്കാനായി ആദ്യം ആരോഗ്യകരമായ ഭക്ഷണശീലവും ചിട്ടയായ ജീവിതശൈലിയും കെട്ടിപ്പടുത്തുകയാണ് വേണ്ടത്. കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും കലോറി വളരെ കുറഞ്ഞ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയുമാണ് ഇക്കൂട്ടർ ചെയ്യേണ്ടത്. അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് പലപ്പോഴും ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാകാം. കലോറിയും കാർബോഹൈഡ്രേറ്റും ധാരാളമടങ്ങിയ ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചോറ്. കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുന്നത് ശരീരത്തിൽ കൊഴുപ്പടിയാൻ കാരണമാകും. ആയതിനാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ദിവസവും ഒരു നേരം മാത്രമേ ചോറ് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യപരമായ പുതിയ അറിവുകൾ വേഗത്തിൽ അറിയാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ, തീർച്ചയായും ഉപകാരപ്പെടും. 1. അരിയേക്കാൾ പ്രോട്ടീനും ഫൈബറും ധാരാളമായി അടങ്ങിയിട്ടുള്ള ബാർലിയാണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. വിറ്റമിൻ ബി, സിങ്ക്, സെലീനിയം, അയൺ, മഗ്നീഷ്യം തുടങ്ങിയവ ബാർലിയിൽ അടങ്ങിയിട്ടുണ്ട്. ആയതിനാൽ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ബാർലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. 2. കോളിഫ്ലവർ. കോളിഫ്ലവർ ആണ് രണ്ടാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. കലോറി കുറഞ്ഞ കോളിഫ്ലവർ ശരീരത്തെ കൊഴുപ്പകറ്റാൻ സഹായിക്കും. വിറ്റമിൻ കെ, സി, കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം തുടങ്ങിയവയും ഇവയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. 3. അരിയുടെ പകരക്കാരനായി ഉപയോഗിക്കാവുന്ന ഒരു ധാന്യമാണ് മുളയരി. വിറ്റമിൻ ബിയും പ്രോട്ടീനും മുളയരിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. 4. ബ്രൊക്കോളിയാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാനും ബ്രൊക്കോളിക്ക് കഴിയുമെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ബ്രൊക്കോളി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. 5. മുട്ടയാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. പ്രോട്ടീനുകളുടെ കലവറയാണ് മുട്ട. ഒപ്പം കാർബോ, കലോറി എന്നിവ കുറവായതിനാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുട്ട ധൈര്യമായി കഴിക്കാം. 6. ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റി നിർത്താം എന്ന ചൊല്ല് വെറുതെയല്ല. മധുരമുണ്ടെങ്കിലും പ്രമേഹ രോഗികൾക്കും ആപ്പിൾ ധൈര്യമായി കഴിക്കാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് സഹായകമാണ് ആപ്പിൾ. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ പ്രമേഹത്തിന് മാത്രമല്ല ദഹനസംബന്ധമായ പ്രശ്നങ്ങൾക്കും ആപ്പിൾ പരിഹാരമാണ്. ഒപ്പം വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവ കഴിക്കാം.